കടുത്ത തൊഴിൽ ചൂഷണത്തിന് ഇരകളായി നെയ്ത്ത് തൊഴിലാളികൾ ഖാദി ബോർഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലാത്ത സ്ഥാപനങ്ങളിലെ തൊഴിലാളികളാണ് കൃത്യമായ കൂലിയും സേവന വേതന വ്യവസ്ഥകളും ഇല്ലാതെ ദുരിതം അനുഭവിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഖാദി മേഖലയിൽ തൃശൂർ എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന നെയ്ത്ത് നൂൽനൂൽപ്പ് തൊഴിലാളികളുണ്ട് മധ്യവർത്തികൾ വഴിയാണ് ഇവർ തൊഴിൽ ചെയ്യുന്നത് ഇവരിലേറെയും സ്ട്രീറ്റ് വീവേഴ്സ് ആണ് കരിവള്ളൂർ മേഖലയിൽ ഈ വിഭാഗത്തിലുള്ള തൊഴിലാളികളാണ് ഏറെയും ഈ സ്ഥാപനങ്ങൾ ഖാദി ബോർഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല ബോർഡ് ബോർഡിതര മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സേവന വ്യവസ്ഥകളാണ് ഇവിടെ നിലവിലുള്ളത് സർക്കാർ നിശ്ചയിച്ച മിനിമം കൂലി പോലും തൊഴിലാളികൾക്ക് യഥാസമയം ലഭിക്കുന്നില്ല എറണാകുളം ഫെഡറേഷന്റെ കീഴിലുള്ള തൊഴിലാളികൾക്ക് ഒരു വർഷത്തെ മിനിമം കൂലി വർദ്ധിച്ചു ഈ മേഖലയിൽ ഏറെ പ്രായമുള്ളവരും സ്ത്രീ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് അവർക്ക് ജോലി ചെയ്താൽ തന്നെ അതിന്റെ കൂലി കിട്ടാതെ പ്രയാസം വളരെയധികമുണ്ട് അപ്പം യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾ നിരന്തരം ഇടപെടാറുണ്ട് ഞങ്ങൾ തൊഴിലാളികളും എല്ലാം പ്രൊജക്റ്റ് ഓഫീസിൽ പോയി പ്രൊജക്റ്റ് ഓഫീസിൽ പോയപ്പോൾ അവിടെ സർക്കാർ കൃത്യമായി കൊടുക്കേണ്ട തുക ഏൽപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് തൊഴിലാളികൾക്ക് കിട്ടാതെ കാരണം പറയുന്നത് ഈ മേഖലയിൽ അനധികൃതമായി കുറേ പേരെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാണ് യഥാർത്ഥ തൊഴിലാളികളല്ലാത്തവരെ പോലും തൊഴിലാളികളായി കണക്കാക്കി സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൈക്കലാക്കുന്ന പ്രവണതകളും ഇവിടെയുണ്ട് അന്വേഷണത്തിൽ ഇത്തരം നടപടികൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് വ്യാജമായി തയ്യാറാക്കിയ ഇത്തരം കണക്കുകൾ പാടില്ലെന്നും യഥാർത്ഥ തൊഴിലാളികളുടെ കണക്ക് നൽകണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ യഥാർത്ഥ തൊഴിലാളികളുടെ കണക്ക് പോലും സ്ഥാപനം നൽകുന്നില്ല രണ്ടു കൊല്ലത്തോളമായി മിനിമം കൂലി കിട്ടാത്തത് നമ്മളിപ്പോ ഒരു മാസം എല്ലാ ദിവസവും വന്നാലും കൂലി അങ്ങനെ നമുക്ക് 48 രൂപത്തോതില് അതിൽ 2000 അത്രേ കിട്ടുന്നില്ലോ അതിനെ കൊണ്ട് നമുക്കൊന്നും ആവില്ല ഈ രണ്ടു കൊല്ലത്തോളം നമ്മൾ എല്ലാ യൂണിയനായിട്ടെല്ലാം ബന്ധപ്പെട്ടു അവരെല്ലാം ഒരുപാട് പ്രയത്നിച്ചിന് കഴിഞ്ഞ 6 മാസക്കാലമായി മിനിമം കൂലി നിഷേധിക്കപ്പെടുകയാണ് ഇതിനെതിരെ തൊഴിലാളികൾ സമരത്തിലുമാണ് തൊഴിലാളികളുടെ പേരിൽ തന്നെ ഒന്നും രണ്ടും കണക്കുകൾ തയ്യാറാക്കുകയും തൊഴിലാളികളെ കബളിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ 5 വിഭാഗം അടങ്ങിയാണ് പ്രീ പ്രോസസ്സിംഗ് അത് 5 തൊഴിലാളികൾ അത് ഒരു തൊഴിലാളികൾ അവിടെ ചെയ്യുന്നു 5 തൊഴിലാളികൾ ചെയ്യേണ്ട സംഭവം ഒരു തൊഴിലാളി അവർക്ക് നല്ലിക്കൂലി പാവ് വെച്ച കൂലി ഇതെല്ലാം പിന്നെ അതിൽ വരുന്നതാണ് പ്രീ പ്രോസസ്സിംഗ് വലിയ അലി വിറ്റുന്നവർക്ക് ചുറ്റുന്നവരുടെ കണക്കിന് വലിയ അലി വിറ്റുന്നവരുടെ പാവ് ചേരണം എന്നാണ് ഇതിൻ്റെ നിയമം പക്ഷെ നമുക്ക് പാവ് വെക്കുന്ന ആൾ വേറെ വലിയ അലി വിറ്റുന്ന ആൾ വേറെ അതുകൊണ്ട് അവർക്ക് പൈസ വന്നാൽ അവർ മാറിയിട്ട് നമുക്ക് കൊണ്ടുതരേണ്ട സ്ഥിതിയാണ് കൂടിയിട്ടത് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് മിൽഖാദി പുറമേ നിന്ന് വരുത്തി തൊഴിലാളികളുടെ കണക്കിൽ ചേർത്ത് സർക്കാർ നൽകുന്ന റിബേറ്റ് അടക്കമുള്ള തുക അനധികൃതമായി കൈപ്പറ്റുന്ന നിലയും ഇവിടെയുണ്ട് ഇത്തരം പ്രവണതകൾക്കെതിരെ കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് നീങ്ങുകയാണ് നെയ്ത്ത് നൂൽപ്പ് കേന്ദ്രങ്ങളിൽ കുറെ തൊഴിലാളികൾ ഇല്ലാത്ത തൊഴിലാളികൾ ഈ രജിസ്റ്ററിൽ കയറി പറ്റിയതുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് പരിഹരിക്കണമെന്നുള്ള ആവശ്യം നമ്മുടെ യൂണിയൻ ഈ സ്ഥാപനങ്ങളോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു വരികയാണ് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കരിവള്ളൂരിലെ ഈ തൃശ്ശൂർ അസോസിയേഷൻ്റെ കീഴിലുള്ള തൊഴിലാളികൾ അടങ്ങുന്ന ഈ തൊഴിലാളികൾ ഖാദി വർക്കേഴ്സ് യൂണിയൻ്റെ ആഹ്വാനം അനുസരിച്ച് ഒരു പ്രക്ഷോഭ സമരത്തിലേക്ക് നീങ്ങുന്നത് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെയും തൊഴിൽപരമായ മറ്റ് ആവശ്യങ്ങൾ ഉന്നയിച്ചും സമരം ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് തൊഴിലാളികൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 7 കരിവള്ളൂരിൽ തൊഴിലാളികളുടെ സംയുക്ത തൊഴിലാളി മാർച്ചും പ്രതിഷേധ സത്യാഗ്രഹ സമരവും നടക്കും നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ